പത്മിനിയെ കുറിച്ചൊക്കെ തനിക്കും അറിയാലോ. സത്യമൊക്കെ അറിഞ്ഞ അനുമോളെ കൊല്ലാനും അവളും മടിക്കില്ല. ഇതൊക്കെ കൊണ്ടാ ഈ സത്യം ചങ്കിലിട്ട് പൊള്ളിച്ചോണ്ട് നടക്കുന്നത്, അല്ലാതെ സ്വാർത്ഥത കൊണ്ടല്ല. സാറ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. പക്ഷേ ഒരു വാക്ക് സാർ എനിക്ക് തരണം. ഇന്ന് എനിക്ക് അനുമോളെ കാണണം. മനസ്സ് തുറന്ന് അവളോട് സംസാരിക്കണം. ചിലപ്പോൾ അവളുടെ ഓർമ്മ തിരിച്ചു വന്നാലോ? അവള് ജനിച്ചു വളർന്ന വീടല്ലേ സാറേ അവളുടെ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ വീട്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് സാറേ, അവളെ നമുക്ക് പഴയ അനുമോളായിട്ട് തിരിച്ചു കിട്ടും. പക്ഷേ എനിക്കൊരു അവസരം സാറ് തരണം. എന്റെ മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ജീവിതത്തിലേക്ക്. അതിപ്പോ മോഹനും കൂടി ഉള്ളപ്പോ ഞാൻ എങ്ങനെ? അതൊക്കെ പറ്റും സാറേ, സാർ വിചാരിച്ചാൽ നടക്കും. ഭദ്രയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. മോഹൻ സാറിനെ, സാറിന് മാത്രമേ അതിന് പറ്റൂ. മാഡം, ഇരുട്ടായി കഴിഞ്ഞു, ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? സുദേവൻ പറഞ്ഞതിലും കാര്യമുണ്ട് പപ്പി. ഇനി അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചിട്ട് നാളെ കാലത്തെ ഇറങ്ങിയാലോ? അങ്ങനെ ചെയ്യാം. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ വല്ല ഹോട്ടലും കാണുമോ? അത് ഞാൻ തിരക്കാം. ഈ പട്ടിക്കാട്ടിൽ നല്ല വൃത്തിയും വെടിപ്പും ഉള്ള ഹോട്ടൽ കാണാൻ വഴിയില്ല പപ്പി. മിക്കവാറും സിറ്റിയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. സിറ്റിയിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടാവും അമ്മമ്മയുടെ വിചാരം? ഇന്നത്തേക്ക് ഇത്തിരി വൃത്തിയും വെടിപ്പും ഒക്കെ കുറഞ്ഞിരുന്നാലും ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. എന്തായി? ഇവിടെ അങ്ങനത്തെ ഹോട്ടലുകളൊന്നും ഇല്ല. പിന്നെ കുറച്ചപ്പുറത്തൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്, പക്ഷെ മുറി കിട്ടണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്നാ പറയണത്. അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വി ഐ പി വിളിച്ച് പറയണം. അതൊന്നും സാരമില്ല, ജയരാജങ്കിളിനെ കൊണ്ട് വിളിപ്പിക്കാം. നീ വണ്ടി എടുക്ക. കിട്ടാത്തൊരു ശാന്തത, എന്തോ ഒരു കുളിർമ. ഞാൻ ഇടയ്ക്ക് വന്ന് നോക്കി, നീ നല്ല ഉറക്കത്തിലായിരുന്നു, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. സമയം എത്രയെന്ന വിചാരം? നമുക്ക് പോകണ്ടേ? പോകാനോ? എങ്ങോട്ട്? നമ്മൾ വന്ന കാര്യമൊന്നും നടന്നില്ലല്ലോ ഏട്ടാ. വീട്ടിലേക്ക് പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണ്ടേ? എന്താ നീ ആലോചിക്കുന്നത്? അന്ന് വന്നപ്പോ ഞാനും അനുമോനും ഈ മുറിയിലാ കിടന്നത്, ഈ കട്ടിലും. നന്ദിനിയുടെ ഈ മുറിയിൽ കിടക്കുമ്പോ മനസ്സിന് എന്തോ ഒരു സമാധാനം. ദാ അവിടെ ഇരുന്ന് നന്ദിനിയുടെ ഫോട്ടോയും നോക്കി അങ്ങനെ കിടന്നുറങ്ങും. ആ ഫോട്ടോയിൽ നോക്കിയിരിക്കുമ്പോ പഴയതൊക്കെ ഓരോന്നോരോന്നായി ഓർമ്മ വരും. നിന്റെ മനസ്സിലെപ്പോഴും നന്ദിനി മാത്രമേ ഉള്ളൂ അല്ലേ? അതെ ഏട്ടാ. ഒരു ഭാര്യയിൽ നിന്നുള്ള സ്നേഹവും കരുതലും സന്തോഷമൊക്കെ ഞാൻ അനുഭവിച്ചത് നന്ദിനിയിൽ നിന്നാ. എന്റെ ആ ഇല്ലായ്മയിൽ പോലും ഒന്നിനു വേണ്ടിയും അവൾ എന്നോട് പിണങ്ങിയിട്ടില്ല, പരിഭവിച്ചിട്ടില്ല. നന്ദിനിയോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോ ഇല്ല, താരതമ്യം ചെയ്യാനുള്ള യോഗ്യത പോലും പറ്റിക്കില്ല. എപ്പോഴും ഒപ്പമുള്ള ആ തള്ളയുടെ വാക്ക് കേട്ട്
എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ലാതെ എന്റെ ഒരു നന്മയും കാണാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനൊരു ഭാര്യയ്ക്ക് എങ്ങനെയാണ് ഒരു ഭർത്താവിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവുക? എന്റെ മനസ്സിൽ നന്ദിനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. എന്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇന്നിവിടെ തങ്ങുക എന്നൊക്കെ വച്ചാ ഞാനും കൂടെ ഉള്ള സ്ഥിതിക്ക്. അല്ല, ഇവിടെ തന്നെ തങ്ങണമെന്ന് പറഞ്ഞല്ല ഞാൻ. എന്നാ പിന്നെ നിന്റെ ആ പഴയ ഗസ്റ്റ് ഹൗസ് ഇല്ലേ, ചന്ദനച്ചോല ഗസ്റ്റ് ഹൗസ്, അങ്ങോട്ട് പോയാലോ? അവിടെ നിനക്ക് ഓർക്കാനുണ്ടാവുമല്ലോ കുറച്ചേറെ ഓർമ്മകള്. ശരിയായിട്ട് പറഞ്ഞത്, ഓർക്കാനുണ്ട് ഒരുപാട്. പോകാം, നമുക്ക് പോകാട്ടാ, അങ്ങോട്ട് തന്നെ പോവാം. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അനുമോനിലും ഒരുപാട് ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. വല്ലാതെ പ്രകടമായിട്ടല്ലെങ്കിലും എന്തൊക്കെയോ അവന്റെ മനസ്സിലൂടെ തെളിഞ്ഞു മായുന്നുണ്ടെന്നൊരു തോന്നല്. അതുകൊണ്ട് ഈ ഒരു രാത്രി അവനോട് ഭദ്രയ്ക്കൊപ്പം നിൽക്കട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. അത് വേണോ ഏട്ടാ? ഈ ഭദ്രയുടെ അടുത്ത് അവനെ ആക്കിയിട്ട് പോവാന്ന് വെച്ചാ? ഭദ്ര അനുമോൻ ആദ്യമായി കാണുന്നതല്ലോ, പിന്നെ അവരന്യസ്ത്രീയൊന്നും അല്ലല്ലോ, നന്ദിനിയുടെ ഏട്ടത്തിയമ്മയല്ലേ. ഈ ഒരു രാത്രി അനുമോനും കൂടെ നിൽക്കുന്നത് നല്ലതാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പക്ഷേ അനുമോൻ സമ്മതിക്കോ? ഭദ്രയ്ക്ക് അവനെ അറിയാമെങ്കിലും അനുമോനെ സംബന്ധിച്ചിടത്തോളം അവനവരെ ആദ്യമായിട്ട് കാണുന്നത് പോലെയല്ലേ. അതൊന്നും സാരമാക്കണ്ട. അവരുടെ കൂടെ നിൽക്കുകയും സംസാരിക്കുകയും ആശുപത്രിയിൽ വെച്ച് അനുമോനെ നോക്കിയിരുന്ന കാര്യമൊക്കെ ഭദ്ര പറയുകയും ചെയ്യുമ്പോൾ അവന്റെ അപരിചിതത്വം അങ്ങ് മാറിക്കോളും. അതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടാവുമോ? ഉണ്ടായാലോ, അനുമോനെ ഓർമ്മയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിവുള്ള ഒരു കച്ചിത്തുരുമ്പും നമ്മൾ വിട്ടുകളയരുത്. നീ സമാധാനായിട്ടിരിക്കേ, ഈ ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടാൻ പോകുന്നത് അവന്റെ നഷ്ടപ്പെട്ടു പോയ ഓർമ്മകളാണെങ്കിലോ? നല്ലതിനു വേണ്ടിയിട്ടല്ലേ മോനു? എന്തായാലും അവൻ ഈ അന്തരീക്ഷം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. നിനക്കൊന്നും തോന്നിയില്ലേ? അവനവിടെ എന്തോ ഒരു ആകർഷണം ഉണ്ടെന്ന് എനിക്കും തോന്നി. തോന്നിയല്ലോ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞാൻ അനുമോനോടൊന്ന് സംസാരിക്കട്ടെ, നീ ആ ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കും. ചന്ദനച്ചോല നവകേരള ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നാളെ വൈകുന്നേരം 20 കുട്ടികൾ പങ്കെടുക്കുന്ന സംഗീത നിശ, സംഗീത സായാഹ്നം. ഇന്നാട്ടിലെ മുഴുവൻ കലാസ്നേഹികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു നവകേരള ആർട്സ് ക്ലബിലേക്ക്. ഈ സംഗീത ദിശയിലെ വിജയികൾക്ക് സമ്മാനദാനം നൽകിക്കൊണ്ട് സംസാരിക്കാൻ പ്രമുഖ രാഷ്ട്രീയ കലാസംസ്കാരത്തിലെ നായകർ പങ്കെടുക്കുന്നു. ശ്രദ്ധിക്കുന്നത് പഴയ ഓർമ്മ തിരിച്ചു വരുമോ? ത്രിസന്ധി നേരത്തെ ചെവിയും തലയും കേൾപ്പിക്കാതെ ഓരത്തുമാരുടെ ഒടുക്കത്തെ ഒരു പാട്ടും കൂത്തും. മോളിവിടെ എന്തെടുക്കുക? ഞാൻ ഇവിടെ മോള്.
ഞാനല്ല. മോൻ ഇവിടെ ഇരുന്ന് തീ കായുമായിരുന്നോ? മോനാണോ ഈ തീ കൂട്ടിയത്? നല്ല തണുപ്പുണ്ടായിരിക്കുമല്ലേ. മോനെന്താ ഇങ്ങനെ നോക്കുന്നത്? എന്താ മാമി ചോദിച്ചോ? ഞാൻ ചോദിച്ചൊന്നും മോൻ കേട്ടില്ലേ? എനിക്ക് മനസ്സിലായില്ല. അതെ, മോനാണോ ഈ ചുള്ളിക്കമ്പൊക്കെ പെറുക്കി കൂട്ടി തീ കൂട്ടിയെന്ന് ചോദിക്കുമായിരുന്നു. മോൻ അതെന്നും പറഞ്ഞല്ലോ. പിന്നെന്തേ മനസ്സിലാകായിക? ഇവിടങ്ങളിലൊക്കെ സന്ധ്യയായിക്കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. വാ, മോനിവിടെ പരിചയമില്ലാത്തതല്ലേ, തണുപ്പേറിയാലേ പനി പിടിക്കും. വാ. മോഹൻ സാർ എഴുന്നേറ്റോ. ചന്ദ്ര സാറേ എണീറ്റു. അനുമോനെ, മോൻ സാറിന്റെ അടുത്തേ ചെല്ല്. എനിക്ക് ഭദ്രയോട് ചിലത് സംസാരിക്കാനുണ്ട്. അതിനെന്താ സാറേ? ഒരു 5 മിനിറ്റ്. ഞാനേ അടുപ്പത്ത് ഇത്തിരി അരി ഇട്ടിട്ടുണ്ട്, അത് വാർക്കാൻ നേരമായി. വാർത്തിട്ട് ഇപ്പൊ വരാം. മുമ്പ് ഞാൻ ആ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട്. അതെ അതെ, അന്ന് ഞാൻ സിനിമയിൽ പാടിയിട്ടില്ല. ആ, ഞങ്ങളൊരു അരമണിക്കൂറിനുള്ളിൽ എത്തും, ഞാനും എൻ്റെ ഏട്ടനും. അതെ അതെ. ആ ഓക്കെ. ആ താങ്ക് യു. ഇവിടെ വന്നതിന് ശേഷം അനുമോനിൽ ഒരുപാട് ചേഞ്ച് ഞാൻ കാണുന്നുണ്ട്. വല്ലാതെ പ്രകടമായിട്ടല്ലെങ്കിലും എന്തൊക്കെയോ അവന്റെ മനസ്സിലൂടെ തെളിഞ്ഞു മായുന്നുണ്ടെന്നൊരു തോന്നല്. മോനെന്താ വല്ലാതെ വേദനിക്കുന്നുണ്ടോ? വേദനയല്ല, എന്തോ ഒരു പെരുപ്പ് പോലെ. ആ
ആരൊക്കെയോ തലയ്ക്കകത്തിരുന്ന് വർത്താനം പറയും പോലെ. നിപ്പ് കണ്ടിട്ട് ഗൗരവത്തിലാണല്ലോ മോഹൻ സാറിനെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത് മുടക്കാനുള്ള പുറപ്പാടിലാണോ? ചന്ദ്രസാറേ, എന്താ സാറെ പറയാനുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ കണ്ടതിലേക്കും വെച്ച് ഏറ്റവും സാമർഥ്യക്കാരിയ സ്ത്രീയാ ഭദ്ര. അതെന്താ സാറെ അങ്ങനെ പറഞ്ഞത്? ശ്രീമംഗലത്ത് വേലക്കാരിയായി വരിക, ഞങ്ങളെയൊക്കെ പറ്റിച്ച് അനുവിനെ നോക്കാൻ ആസ്പത്രി നിൽക്കുക, അനുമോളുടെ ബാഗും മറ്റും തട്ടിയെടുത്ത് പുതിയ കഥയുണ്ടാക്കുക, ഇതൊന്നും പോരാഞ്ഞ് മോഹന്റെ മുമ്പിൽ മറ്റൊരു പെൺകുട്ടിയെ കാണിച്ച് ആൾമാറാട്ടം നടത്തുക. സമ്മതിച്ചിരിക്കുന്നു. ജീവിക്കാനുള്ള നെട്ടോട്ടത്തില് ഓരോന്ന് കാട്ടിക്കൂട്ടി പോകുന്നതാ സാറേ. എന്നാലും ഞാൻ ചെയ്തത് ഒരു നല്ല കാര്യമല്ലേ സാറേ? സാറിന്റെ അനിയന്റെ കുടുംബ ജീവിതം തകരരുത്, അത്രയും ഞാൻ കരുതിയുള്ളൂ. പിന്നെ അനുവിന് അവളുടെ അച്ഛനൊപ്പം കഴിയാനുള്ള സമാധാനവും, അനുവിന്റെ മോഹ സാറിന്റെ നന്മ മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അനുവിനെ വിട്ടുപിരിഞ്ഞു നിൽക്കുന്നതിന്റെ സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല. സാറിനറിയോ, എനിക്ക് നന്ദേട്ടനും അവളെന്ന് വെച്ച ജീവനാ. എന്നിട്ടും ഞങ്ങൾ അവളെ വിട്ടു നിൽക്കുന്നത് എന്തിനാ? അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഭദ്രേ, എല്ലാരും മണ്ടന്മാരാണെന്ന് കരുതരുത്. എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളെ കണ്ട മുഖം ഉടച്ച് നാലഞ്ച് പൊട്ടിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. കാരണം എന്താണെന്നറിയോ? അത്രയ്ക്ക് നിങ്ങൾ അനുമോളെ ദ്രോഹിച്ചിട്ടുണ്ട്, നന്ദിനിയും ദ്രോഹിച്ചിട്ടുണ്ട്. മരിക്കുന്നവരെ നിങ്ങളവർക്ക് സമാധാനം കൊടുത്തിട്ടില്ല, അതുകൊണ്ടല്ലേ നന്ദിനിയുടെ ആത്മാവിനെ നിങ്ങൾക്ക് ഇത്ര പേടി. നിങ്ങൾക്കറിയാം ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്ക് കൈയും കണക്കും ഇല്ലാന്ന്. അതിന് നന്ദിനി കണക്ക് തീർക്കുമെന്നുള്ള ഞെട്ടല നിങ്ങളുടെ ഉള്ളില് അല്ലേ? എല്ലാം എനിക്കറിയാം, അനുമോളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നോട്. എന്റെ അനിയൻ, ഈ ലോകത്തവനെ ചതിക്കാത്തതായി രണ്ടേ രണ്ടു പേരേ ഉള്ളൂ. ഒന്ന് ഞങ്ങളുടെ അമ്മ, മറ്റൊന്ന് നന്ദിനി. അറിയാതെയാണെങ്കിലും മോഹൻ നന്ദിനിയോട് തെറ്റിയതു പൊറുക്കാനാവാത്ത തെറ്റ്. അതിന്റെ ശിക്ഷയായിരിക്കും ഞാനും നിങ്ങളും അടക്കമുള്ളവരിൽ നിന്ന് അവന് കിട്ടുന്ന ഈ അനീതി. അവനോട് നീതി കാണിക്കണമെന്നുണ്ട്, എല്ലാം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ ആ നിമിഷം മുതൽ അവന്റെ മറ്റു ചില സങ്കടങ്ങൾ കൂടി കാണേണ്ടി വരും. അത് വയ്യ. സാറേ, ഗതികേട് കൊണ്ട് ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നീതിയാണോ അനീതിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അച്ഛനും മോളും തമ്മിൽ തിരിച്ചറിയരുതെന്ന് സാറടക്കമുള്ളവര് ചിന്തിച്ചു, ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് വരെ അത് തകർത്തിട്ടും ഇല്ല. ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് തേകുന്നത് ഇത്തിരി ലാഭമെന്ന് മോഹിച്ച് അതിനുവേണ്ടി ചെറിയൊരു കള്ളത്തരം പറഞ്ഞു. അതിനാണോ സാർ ഇങ്ങനൊക്കെ പറയുന്നേ? ചെറിയ കള്ളോ? അവന്റെ മനസ്സിലിപ്പോ ഏതോ ഒരു പെൺകുട്ടി അവന്റെ മോളാ, നന്ദിനിയുടെ മോള്. അവൻ എന്നോട് പറഞ്ഞു അനുമോനിൽ അവൻ കാണാൻ ശ്രമിക്കുന്നത് അവന്റെ മോളെയാണെന്ന്, അവന്റെ സ്വന്തം മോളെ. മോഹന്റെ മനസ്സ് നിങ്ങൾ കാണിച്ചു കൊടുത്ത ആ പെൺകുട്ടിയിലേക്ക് ചാഞ്ഞാൽ അനുമോളുടെ സ്ഥാനം
മൂന്നാമതായി പോ. അതെനിക്ക് സഹിക്കാനാവില്ല. പണം ഉണ്ടാക്കാൻ വേറെ എന്തൊക്കെ കള്ളം പറയായിരുന്നു, ഇതിത്തിരി കൂടിപ്പോയി. ഏതാ പെൺകുട്ടി? അങ്ങനെ ഒരു പെങ്കൊച്ച് ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇല്ലെന്നോ? ജീവിച്ചിരിപ്പുണ്ട്, അതൊന്നും ഓർത്ത് സാറ് വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്കറിയാമോ, അവിടെ തമ്പുരുമോള് പത്മിനിയുടെ വാക്ക് കേട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോഴാ മോഹന്റെ മനസ്സ് നന്ദിനിയുടെ മകളിലേക്ക് തിരിഞ്ഞത്. തമ്പുരു ഇനിയും മോശമായി പെരുമാറുമ്പോഴൊക്കെ അവന്റെ മനസ്സ് നന്ദിനിയുടെ മകളിലേക്ക് തിരിയും. എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആകെയുള്ളൊരു സമാധാനം അവൻ അനുമോനോടുള്ള സ്നേഹമാണ്. അവൻ എന്നോട് പറഞ്ഞു അന്ന് ആദ്യമായി ഇവിടെ വന്നിട്ട് അവന്റെ മകളുടെ ഫോട്ടോ കണ്ട കാര്യം. മടങ്ങി വരുമ്പോ അവൻ അനുമോനെ കാണണമെന്ന് തോന്നി. അവനെ കാണുമ്പോഴുള്ള ഹൃദയത്തിന്റെ മിടിപ്പ് ആ ഫോട്ടോ കണ്ടപ്പോ തോന്നിയില്ലെന്ന്. അതാണ് ഈശ്വരന്റെ കളി. ആ കളിയില എന്റെ വിശ്വാസവും. അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇനിയെങ്കിലും അവന്റെ മനസ്സ് ഏതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടാകാതെ സൂക്ഷിക്കണം. അങ്ങനെ ഒരു കുട്ടിയെ ദൂരത്ത് നിന്നുപോലും നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. ഇവർക്കൊപ്പം ഇനി ഇവളുണ്ട്, നന്ദിനി. പക്ഷെ ഇവരോ ഇവരുടെ ഈ യാത്രയിൽ ചുരുളഴിയുന്ന ആ രഹസ്യം ഏതാണ്?